തൃശൂരിന്റെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നായിരുന്നു അത്. കാക്കി വേഷത്തിൽ തോൾസഞ്ചിയും കാലൻകുടയുമായി നീങ്ങുന്ന ആ രൂപം, അതായിരുന്നു തീറ്ററപ്പായി. കിഴക്കുംപാട്ടുകര പൈനാടത്ത് വീട്ടിലെ കുരിയപ്പൻ താണ്ടമ്മ ദമ്പതികളിൽ ഏഴു മക്കളിൽ മൂത്തവൻ. ഒരിക്കലും അടങ്ങാത്ത വിശപ്പുമായി ക്ലാസ് മുറിയിൽ നിന്നും ഇറങ്ങിയൂടിയ റപ്പായിയെ തൃശൂർ നഗരം മാറോട് ചേർത്തു, സ്നേഹിച്ചു. തൃശൂർ നിവാസികൾ ഇന്നും വിസ്മയത്തോടെ കൊച്ചുമക്കൾക്ക് പറഞ്ഞുകൊടുക്കുന്നതാണ് റപ്പായിയുടെ മെനു. രാവിലെ 150 ഇഡ്ഡലി, 100 ചപ്പാത്തി, 4 കിറ്റിൽ ചായ, 11:30 ഒരു കിലോ അരിയുടെ ചോറ്, ഉച്ചയ്ക്ക് 2 ബേസിൻ ചോറ്, 4:00 22 ചപ്പാത്തി, 12 മസാലദോശ, 2 കിറ്റിൽ ചായ, രാത്രി 25 പൊറോട്ട, 15 ചപ്പാത്തി, 12 ഏത്തപ്പഴം. തീറ്റ മത്സരങ്ങളിൽ റപ്പായിയോട് ആരും ജയിച്ചില്ല. പിന്നീട് തീറ്റ മത്സരം റപ്പായിക്ക് ജീവിതമാർഗമായി. ചില ഹോട്ടലുകൾ റപ്പായിക്ക് സൗജന്യമായി ഭക്ഷണവും നൽകി. ആരുടെ മുന്നിലും കൈനീട്ടിയില്ല, ആരെയും ബുദ്ധിമുട്ടിച്ചുമില്ല. ചിലപ്പോൾ അരിപ്പ് വിൽക്കുന്ന റപ്പായിയെയും നഗരവാസികൾ കണ്ടു. റപ്പായിയെ തീറ്റ മത്സരങ്ങളിൽ ചതിക്കാനും ചിലർ ശ്രമിച്ചു. അപ്പോൾ റപ്പായി ചേട്ടന്റെ പ്രിയപ്പെട്ട പോലീസുകാർ ഇടപെട്ടു. ഒരു വയർ നിറയ്ക്കാൻ തന്നെ പെടാപ്പാടാണ് എന്ന് പറഞ്ഞ റപ്പായി വിവാഹം കഴിച്ചതുമില്ല. തീറ്ററപ്പായി എന്ന പേര് കടലിനപ്പുറം പോലും പ്രശസ്തമായി. റപ്പായിയുടെ വിശപ്പ് ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഇന്നും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരെ കാണുമ്പോൾ തൃശൂർക്കാർക്ക് സ്നേഹത്തോടെ ഒരു വാക്കാണ് നാവിൽ വരിക, അവനൊരു തീറ്ററപ്പായിയാണെന്ന്. വർഷങ്ങൾക്കിപ്പുറവും റപ്പായി ചേട്ടനെ തൃശൂർ ഓർക്കുന്നു സ്നേഹപൂർവം. TCV, Trishur.